വിഷയത്തിലേക്ക് വരാം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും യാതൊരു സംശയവും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും എനിക്ക് യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ലോകത്ത് എത്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എണ്ണി തീർക്കുവാനായിട്ട് സാധിക്കുമോ? സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതിലും എളുപ്പമെന്ന് പറയുന്നത് തളങ്കര കടപ്പുറത്ത് പോയി പൂഴിമണൽ എണ്ണി നോക്കുന്നതായിരിക്കും. ചിലപ്പോൾ കഴിയാനുള്ള സാധ്യതയുണ്ട്. ആദ്യം പറഞ്ഞത് ഒരിക്കലും തീരൂല, അത് ഉറപ്പാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭൂഭാഗമാണ് ഇന്ത്യ. ഉത്തരേന്ത്യയിൽ പോയി നോക്കുകയാണെങ്കിൽ ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, അങ്ങനെ വലിയ വലിയ തീവ്രവാദ സംഘടനകൾ. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലെ അല്ലുമ്മ, അല്ലുപ്പ, അല്ലളയപ്പ, അല്ലമ്മായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ കുറേ തീവ്രവാദ സംഘടനകൾ. ഇത് കേരളത്തിൽ ചേകന്നൂരിനെ കൊന്ന ടൈഗർ സുന്നികൾ, ജോസഫ് മാഷ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാർ, ഇങ്ങനെ ധാരാളം തീവ്രവാദ സംഘടനകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിന് മതപരമായ ഒരു കാരണമുണ്ട്. ഇനി ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒന്നും തീവ്രത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പോലെ അല്ല കേട്ടോ. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജോസഫ് മാഷയുടെ കൈവെട്ടിയതിന് ശേഷം 8 വർഷം തടവ് ശിക്ഷ ലഭിച്ചു എന്നറിഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ചിരിച്ച ഒരു ചിരിയുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. വല്ലാത്തൊരു ചിരിയാണ്, ഒരു യഥാർത്ഥ പൊട്ടഞ്ചിരി. ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ മമ്മൂക്ക പോലും ഇത്ര മനോഹരമായി പുഞ്ചിരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടുനോക്കുക. അപ്പോൾ എന്തുകൊണ്ട് തീവ്രവാദികൾ നിരന്തരം ഇന്ത്യ കീഴടക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദികൾ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് ചര്യ പിൻപറ്റുവാനായിട്ട് ശ്രമിക്കുന്ന മുഹമ്മദ് നിരന്തരം ഇന്ത്യ കീഴടക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു എന്നാണ്. മാത്രവുമല്ല തന്നെ കൊണ്ട് സാധിക്കാതിരുന്നത് തൻ്റെ പിൻതലമുറയെ കൊണ്ട് സാധിപ്പിച്ചെടുക്കണമെന്നൊരാഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിന് നിദാനമായിട്ടുള്ള തെളിവുകൾ ധാരാളമായി ഹദീസ് വാചകങ്ങളുടെ രൂപത്തിൽ ലഭ്യമാണ്. ഒരു ഹദീസ് വാചകം ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. സുനാൻ അന്നസായി, അന്നസായിയുടെ ഹദീസ് സഞ്ചയത്തിൽ നിന്നാണ്. 3175 നമ്പറിൽ സുന്നാ ഡോട്ട് കോമിൽ ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇറ്റ് വാസ് നറേറ്റഡ് ദറ്റ് തൗബാൻ, ദ ഫ്രീഡ് സ്ലേവ് ഓഫ് ദ മെസഞ്ചർ ഓഫ് അല്ലാ, സെഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാ സെഡ് ദർ ആർ ടു ഗ്രൂപ്പ്സ് ഓഫ് മൈ ഉമ്മ ഹൂം അല്ലാ വിൽ ഫ്രീ ഫ്രം ദ ഫയർ, ദ ഗ്രൂപ്പ് ദാറ്റ് ഇൻവേർട്സ് ഇന്ത്യ ആൻഡ് ദ ഗ്രൂപ്പ് ദാറ്റ് വിൽ ബി വിത്ത് ഈസാ ബിൻ മറിയം, പീസ് ബി അപ്പോൺ ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് വിഭാഗങ്ങളെ അള്ളാഹുവിൻ്റെ നരകാഗ്നിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിലൊരു പ്രബല വിഭാഗം എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് ദാറ്റ് ഇൻവേർട്സ് ഇന്ത്യ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ കീഴടക്കുന്നവരാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായും മുഹമ്മദിൻ്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ഇന്ത്യ കീഴടക്കി അള്ളാഹുവിൻ്റെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് വിശ്വാസികൾ ശ്രമിക്കില്ലേ? അപ്പോൾ ഈ അർത്ഥത്തിൽ തീവ്രവാദികളെ നമുക്ക് കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കുമോ? ഇല്ല, അവരങ്ങനെ ശ്രമിക്കും. അവരങ്ങനെ ശ്രമിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നതാണ് വാസ്തവം. അപ്പോൾ തീവ്രവാദികൾ ഇന്ത്യ കീഴടക്കുവാനായിട്ട് ശ്രമിക്കുന്നതിന് പിന്നിലെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഈ ഹദീസ് വാചകം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഹദീസ് വാചകം ദൈഫാണ്, വിശ്വാസയോഗ്യമല്ല എന്നൊക്കെ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു കളയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് കീഴിൽ ദാറുസലാം നൽകിയിരിക്കുന്ന ഗ്രേഡ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ ദൈഫ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹസൻ എന്നാണ്. എന്താണ് ഹസൻ? ഹസൻ എന്നതിനെ പറ്റി നമുക്ക് വിക്കിപീഡിയയിൽ പോയി ഒന്ന് നോക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഹസൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹദീസ് ഹൂസ് ഓതൻറ്റിസിറ്റി ഈസ് നോട്ട് ആസ് വെൽ ആസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദാറ്റ് ഓഫ് സഹീ ഹദീസ് ബട്ട് സഫീഷ്യൻറ്റ് ഫോർ യൂസ് ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സഹീഹ്, വിശ്വാസയോഗ്യമായ ഹദീസിൻ്റെ അത്രയും വിശ്വാസയോഗ്യതയില്ല, പക്ഷേ വിശ്വാസയോഗ്യം തന്നെയാണ്. ബട്ട് സഫീഷ്യൻറ്റ് ഫോർ യൂസ് ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഹസൻ എന്ന് പറയുന്ന ഗ്രേഡിലുള്ള ഹദീസുകൾ വിശ്വാസയോഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഹദീസ് വാചകത്തെ വിശ്വാസയോഗ്യമെന്ന് ഗ്രേഡ് ചെയ്തിരിക്കുന്നതാരാണ്? ദാറുസലാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭമാണ്. സ്വാഭാവികമായും ഈ ഹദീസ് വാചകത്തെ നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വസിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുന്നവരെ അള്ളാഹുവിൻ്റെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യ ആക്രമിച്ച് കീഴടക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ ശ്രമിക്കും, തീവ്രവാദികൾ ശ്രമിക്കും. ഇത് വളരെ സ്വാഭാവികമാണ് എന്നാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിരിക്കുക? കാരണം 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു യുദ്ധപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് എന്നല്ല ഏതൊരു യുദ്ധപ്രഭുവിനെയും സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയായിരിക്കും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഒരു ഭൂഭാഗമായിരുന്നു. ഇന്ത്യ കീഴടക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ സമ്പന്നനാവുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയായിരുന്നു.
ഇനി മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാരണം കൂടി യുക്തിപൂർവം ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മധ്യപൂർവ്വദേശത്ത് ലഭിക്കും. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഗ്രഹാരാധകരായിട്ടുള്ള ഹിന്ദുക്കൾ എവിടെയാണുള്ളത്? അത് ഇന്ത്യയിലാണ്. അവരെ ലഭിക്കണമെങ്കിൽ ഇന്ത്യ കീഴടക്കിയേ പറ്റൂ. അവരെ കീഴടക്കണമെങ്കിൽ ഇന്ത്യ കീഴടക്കിയേ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് ഇന്ത്യയെപ്പറ്റി വല്ലാതെ സ്വപ്നം കാണും, സ്വപ്നം കണ്ടിരിക്കും. അതിനെപ്പറ്റി നമുക്കൊന്ന് തമാശ രൂപയുടെ ചിന്തിച്ചു നോക്കിയാലോ. ഇനി ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയെ കീഴടക്കുവാനായി വന്ന് പട്ടാളത്തിൻ്റെ വെടി കൊണ്ട് അരിപ്പയായി മാറുന്ന തീവ്രവാദികളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവരജ്ജാതി പണ്ടമാരായിരിക്കും. കാരണം ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഏകദേശം അമേരിക്കക്കും ചൈനക്കും ഒക്കെ തുല്യമാണ്. ഏകദേശം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു സൈനിക ശക്തിയാണ്. വളരെ വലിയൊരു സൈനിക ശക്തിയായിരിക്കുക എന്നതിനെ വ്യക്തിപരമായി ഞാൻ ശ്ലാഘിക്കുന്നൊന്നുമില്ല. കാരണം ആധുനിക കാലത്ത് നമ്മൾ സ്നേഹം കൊണ്ട് പരസ്പരം കീഴടക്കണം, മാനവികത കൊണ്ട് കീഴടക്കണം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരു വാസ്തവമാണ്. ഇന്ത്യ സൈനിക ശക്തിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തൊരു പക്ഷേ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നിച്ച് ആക്രമിച്ചാലും ഇന്ത്യക്കൊരു ചുക്കും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോഴാണ് ഏഴാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ ഒരു പൊട്ടക്കഥയിൽ വിശ്വസിച്ചുകൊണ്ട് ഇവർ ഇന്ത്യയെ ആക്രമിക്കുവാനായിട്ട് വരുന്നത്. ആ രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഇന്ത്യയെ ആക്രമിക്കുവാനായിട്ട് വന്ന് ഇവർ വെടികൊണ്ട് ചാവുമ്പോൾ മറ്റുള്ളവരെന്താണ് പറയുന്നത്? ലക്കും ദീനക്കും വലിയത്, ഇങ്ങക്ക് ഇങ്ങളെ വധം, ഞമ്മക്ക് ഞമ്മളെ വധം എന്നൊക്കെയാണ്. എന്നാൽ പിന്നെ അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞാൽ പോരെ, ഇങ്ങക്ക് ഇങ്ങളെ വധം, ഞങ്ങൾക്ക് ഞമ്മളെ വധം എന്ന്. അരംഗം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നാളെ ആവട്ടെ.